ഹിസ്ബുള്ളയുടെ ഇറാന്റെ ആളില്ല ഡ്രോണ് ഇസ്രയേലിനുള്ളിലേക്ക് കടക്കുകയും ഇസ്രയേലിലെ പ്രധാനപ്പെട്ട തന്ത്രപരമായ സൈനിക തുറമുഖ താവളങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ പാളിപ്പോകുന്ന ഒരു സംഭവമാണോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇറാൻ നിർമ്മിത ഹുപ്പോ ഡ്രോൺ എന്ത് എന്നുള്ളതാണ് ഇന്ന് ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ ഭീഷണിക്ക് അത്രയധികം വലിയ വെല്ലുവിളിയാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഉയർത്തിയിരിക്കുന്നത്. ഈ തന്ത്രം മെനഞ്ഞിരിക്കുന്നത് ഇറാന്റെ തലയിൽ നിന്ന് തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തം. ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പകർത്തിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. പ്രധാനമായും ഹൈഫ തുറമുഖം, ഒപ്പം കാർമൽ മേഖല, ഈ പ്രദേശങ്ങളിലുള്ള ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ, സൈനിക ആസ്ഥാനങ്ങൾ, മറ്റ് തുറമുഖ മേഖല, മറ്റ് സംവിധാനങ്ങൾ, ഇതിനേറെ പറയുന്നു. അയൺഡോമിൻ്റെ ദൃശ്യങ്ങൾ വരെ ഇവർക്ക് പകർത്താനായി സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രയേലിന്റെ പ്രതിരോധ കവചമായ അയൺഡോം ആയിക്കോട്ടെ, ഡേവിഡ് സ്ലിംഗ് ആയിക്കോട്ടെ, ആരോ സംവിധാനമായിക്കോട്ടെ, ഈ മൂന്ന് തരത്തിലുള്ള സംവിധാനങ്ങളെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തച്ച് തകർത്തുകൊണ്ട് അവരുടെ കാവൽ നിരീക്ഷണം ഭേദിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ കടന്നു വന്നത്. എന്തുകൊണ്ട് ഇത്രയധികം സുരക്ഷാ സംവിധാനം ഉണ്ടായിട്ടും ഹിസ്ബുള്ളയുടെ ഒരു ചെറു ഡ്രോണിനെ തടയാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇസ്രയേലും വിലയിരുത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഹുപ്പോ ഡ്രോണാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തിയത്. അതിൻ്റെ ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും റഡാറിൽ നിന്നോ അയൺഡോമിൽ നിന്നോ നിരീക്ഷണ ഉപകരണങ്ങളിൽ നിന്നോ ട്രാക്ക് ചെയ്യാൻ പ്രയാസമുള്ള തരത്തിലുള്ള ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇസ്രയേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഹിസ്ബുള്ള കണ്ടെത്തിയതും പകർത്തി പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നതും. ഏറ്റവും എടുത്തു പറയേണ്ടത് ഹൈഫ സൈനിക തുറമുഖം. അവിടെ മറ്റാർക്കും തന്നെ പ്രവേശനമില്ല. അവിടെയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ രഹസ്യമായി എത്തി കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. രഹസ്യ വിവരങ്ങൾ കൃത്യമായി ലഭിച്ച് ഹിസ്ബുള്ള അത് ലോകത്തിനോട് തുറന്നു പറയുന്നുവെങ്കിൽ അതിന് വ്യക്തമായൊരു സൂചനയുണ്ട്. തങ്ങൾക്ക് കടന്നു കയറാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ഇസ്രയേലിനെ ശക്തമായൊരു താക്കീതിലൂടെ നിലയ്ക്ക് നിർത്താനാണ് അവരുടെ സാങ്കേതിക വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനും അവരുടെ ഡ്രോണുകളും തന്ത്രപരമായി തന്നെ ഇസ്രയേലിനെയും അമേരിക്കയെയും മറികടക്കുന്നുവെന്ന സൂചനകൾ കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ഈ ഡ്രോണുകൾ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ, അതായത് രാജ്യങ്ങളുമായി ഉടമ്പടി ചേർന്നോ അല്ലെങ്കിൽ ഭീകര സംഘങ്ങൾക്കോ ആഗോള ആയുധ വിപണികളിലേക്ക് നൽകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. അവയുടെ ആവശ്യം അത് കൂടുതൽ വർദ്ധിപ്പിക്കും. ടെല്ലവീവിലെ ഒരു നിർണായക പ്രതിരോധ കേന്ദ്രമായി അറിയപ്പെടുന്ന ഹൈഫ കാർമൽ തുറമുഖത്ത്, കിരിയത് ഷമോന ഇൻഡസ്ട്രിയൽ സോൺ, ഹൈഫ ഓയിൽ റിഫൈനറി, അങ്ങനെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങൾ, അവയുടെ പല രീതിയിലുള്ള ദൃശ്യങ്ങൾ ഡ്രോൺ കൃത്യമായി തന്നെ പകർത്തുന്നു. മെഡിറ്ററേനിയൻ മുതൽ കാർമൽ പർവ്വതത്തിൻ്റെ വടക്ക് ചരിവ് വരെ നീളുന്ന ഈ വലിയ പ്രദേശത്തുണ്ടായിരിക്കുന്ന വടക്കൻ ഇസ്രയേലി തുറമുഖ നഗരമായ ഹൈഫയെ തന്നെ കൃത്യമായി ഹിസ്ബുള്ള എന്തുകൊണ്ട് ലക്ഷ്യം വെച്ചു എന്ന് ചോദിച്ചാൽ അതിന് നിരവധി കാരണങ്ങൾ തന്നെയാണുള്ളത്. ഇതിനു മുൻപും ഹൈഫയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ, ഇറാന്റെ ഡ്രോണുകൾ പറന്നെടുത്തിട്ടുണ്ടായിരുന്നു.